അപ്പവും അമ്മയും. അപ്പ പറയൂ. അപ്പവും അമ്മയും. വിധിയെ പരാജയപ്പെടുത്തി ഓട്ടത്തിൽ തന്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിച്ച ഒരാളുടെ കഥ പറയാം. ഒരിക്കൽ ഒരു ശൈത്യകാല പ്രഭാതത്തിൽ സ്കൂളിലെ ഒരു ആൺകുട്ടി തന്റെ സ്കൂളിലെ അധ്യാപകർക്കും മറ്റു വിദ്യാർത്ഥികൾക്കും മുറി ചൂടാക്കുന്നതിനിടെ ഒരു അഗ്നി അപകടത്തിൽ അകപ്പെട്ടു. ഗ്ലൻ കെന്നിംഗ്ഹാം എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അബോധാവസ്ഥയിൽ അവർ ഗ്ലെന്നിനെ തീയിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ ജീവനോടെയുള്ളതിനേക്കാൾ കൂടുതൽ ശരീരഭാഗം മരിച്ചു കഴിഞ്ഞിരുന്നു. അന്നത്തെ ദുർബലനായ 8 വയസ്സുകാരൻ അപകടം നടന്ന് ദിവസങ്ങളോളം അബോധാവസ്ഥയിലായിരുന്നു. അവന്റെ താഴത്തെ ശരീരം പൂർണമായും തീയിൽ കത്തിയെരിഞ്ഞു. അവൻ മരിക്കുമെന്ന് ഉറപ്പാണെന്ന് ഡോക്ടർമാർ അവന്റെ അമ്മയോട് പറഞ്ഞു. അതിജീവിച്ചാലും ജീവിതത്തിലുടനീളം അവൻ ഒരു മുടന്തനായിരിക്കും. അവൻ ഒരിക്കലും വീൽചെയറിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാനാവില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞു. അവന്റെ 2 കാലുകളും മുറിച്ചു കളയാൻ പോലും അവർ നിർദ്ദേശിച്ചു. എന്നാൽ ധീരനായ ആ ആൺകുട്ടി മരിക്കാൻ ആഗ്രഹിച്ചില്ല, മുടന്തനാകാൻ ആഗ്രഹിച്ചില്ല. ആ അർദ്ധബോധാവസ്ഥയിൽ താൻ പ്രതീക്ഷ കൈവിടില്ലെന്നും അതിജീവിക്കുമെന്നും താൻ നടക്കുമെന്നും ഗ്ലൻ ഉറച്ചു വിശ്വസിച്ചു. അവൻ സുഖം പ്രാപിക്കുകയും ആ അപകടത്തെ അതിജീവിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അവന്റെ കാലുകൾ ആ തീയിൽ വെന്തുപോയി. ഗ്ലെന്നിന്റെ വീണ്ടും നടക്കണമെന്ന ആഗ്രഹം എന്നേക്കുമായി ഒരു സ്വപ്നമായി തുടർന്നു. അവൻ വീണ്ടും നടക്കുമെന്ന ശക്തമായ ആഗ്രഹം, വലിയ വിശ്വാസവും ഗ്ലെൻ ഉപേക്ഷിച്ചില്ല. 2 വർഷത്തിനുശേഷം വീൽചെയറിൽ നിന്ന് ഇറങ്ങി നടക്കാൻ കഠിന പരിശ്രമം ചെയ്യാൻ തുടങ്ങി. 10 വയസ്സുള്ള ആ ആൺകുട്ടി അതിൽ വിജയിച്ചു. ഒടുവിൽ സ്ഥിരോത്സാഹം ഫലം കണ്ടു. അവൻ സ്കൂളിലേക്ക് നടക്കാൻ തുടങ്ങി. തുടർന്ന് സ്കൂളിലേക്ക് ഓടി. ഓടുന്നതിന്റെ സന്തോഷത്തിനായി വീണ്ടും ഓടി. 12-ാം വയസ്സിൽ സമപ്രായക്കാരുടെ മത്സരത്തിൽ അവൻ ഏറ്റവും വേഗതയുള്ളവനായി തീർന്നു. പിന്നീട് കോളേജിൽ അത്ലറ്റിക് ടീമിൽ കയറി ട്രാക്ക് റെക്കോർഡുകൾ സ്വന്തമാക്കി. 1934 ഫെബ്രുവരിയിൽ ന്യൂയോർക്ക് നഗരത്തിലെ പ്രശസ്തമായ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ അതിജീവിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത, തീർച്ചയായും നടക്കില്ല, ഓടില്ല എന്നെല്ലാം പറഞ്ഞിരുന്ന ഗ്ലെൻ കെന്നിംഗ്ഹാം ലോകത്തെ ഏറ്റവും വേഗതയേറിയ ഓട്ടം നടത്തി ചരിത്രം സൃഷ്ടിച്ചു. നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ? കണ്ണടച്ചുറങ്ങിക്കോട്ടോ. Good night, sweet dreams.